നമസ്കാരം. കോവിഡിനെ തുടർന്ന് ശ്വാസം മുട്ടിയും ചലനമറ്റ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നഴ്സ്. നെന്മണിക്കര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സ് ശ്രീജ പ്രമോദാണ് ശ്വാസ തടസ്സം മൂലം ചലനമറ്റ അയൽവാസിയായ 2 വയസ്സുകാരിയുടെ രക്ഷകയായത്. കോവിഡ് കാലത്ത് കൃത്രിമ ശ്വാസം നൽകരുതെന്ന പ്രോട്ടോകോൾ ഗൗനിക്കാതെ ശ്രീജ ചുണ്ടോട് ചുണ്ട് ചേർത്ത് കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശ്രീജ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഛർദ്ദിച്ച് അവശയായി ശ്വാസ തടസ്സം നേരിട്ട കുഞ്ഞുമായി അയൽവീട്ടിലെ യുവതി ഓടിയെത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചുണ്ടോട് ചേർത്ത് ശ്വാസം നൽകാനാവില്ല. ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രീജ നിർദ്ദേശിച്ചതോടെ അമ്മ കുഞ്ഞിനെ ഏൽപ്പിച്ച് ഭർത്താവിനെ വിളിക്കാൻ വീട്ടിലേക്ക് ഓടി. എന്നാൽ ഈ സമയം കുഞ്ഞ് ചലനമറ്റ നിലയിലേക്ക് എത്തിയതോടെ കൃത്രിമ ശ്വാസം നൽകാൻ ശ്രീജ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ശ്രീജയുടെ ഭർത്താവ് പ്രമോദും അയൽവാസിയും ചേർന്ന് അമ്മയും കുഞ്ഞിനെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് കോവിഡാണെന്നും സ്ഥിരീകരിച്ചത്. തക്ക സമയത്ത് കൃത്രിമശ്വാസം നൽകിയത് കൊണ്ട് മാത്രമാണ് കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാർ രക്ഷിതാക്കളെ അറിയിച്ചു. 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലായതിനെ തുടർന്ന് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. കുഞ്ഞിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ശ്രീജ ഇപ്പോൾ ക്വാറന്റീനിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.